ലൈഫ് മിഷൻ കോഴക്കേസിൽ സിബിഐയും കേരള സർക്കാരും വീറും വാശിയിലുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ഹൈക്കോടതിയുടെ രണ്ട് പരാമർശങ്ങളിലാണ് ലൈഫ് മിഷൻ കേസ് അന്വേഷണത്തിന്റെ ഇനിയുള്ള ഗതി. വടക്കാഞ്ചേരി പദ്ധതിക്ക് ദുബായ് റെഡ് ക്രസന്റിൽ നിന്ന് 20 കോടി സഹായം നേടിയതിൽ വിദേശ സഹായ നിയന്ത്രണ ചട്ടം നിലനിൽക്കുമോ എന്നതാണ് ഒന്നാമത്തേത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസിൽ സിബിഐക്ക് അന്വേഷണം സാധ്യമാവുമോ എന്നതാണ് രണ്ടാമത്തേത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെട്ട കേസിൽ അധോലോക പരാമർശത്തിലൂടെ കേസിന്റെ ഗൗരവവും കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം ലൈഫ് കരാറിൽ അഴിമതി കണ്ടെത്തിയതിനാൽ അഴിമതി നിരോധന നിയമം കൂടി ചുമത്താൻ സിബിഐ ആലോചിക്കുന്നു. എന്നാൽ നടപടിക്രമങ്ങളിലെ വീഴ്ചകളടക്കം ചൂണ്ടിക്കാട്ടി സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നു. വിദേശ സഹായ നിയന്ത്രണ ചട്ടത്തിന്റെ ലംഘനം ഹൈക്കോടതി ശരിവെച്ചാൽ അഴിമതിക്കേസ് അന്വേഷണം സിബിഐക്ക് നടത്താം. സിബിഐ അഴിമതി കുറ്റം ചുമത്തിയാൽ സംശയമുനയിലുള്ള 4 IAS ഉദ്യോഗസ്ഥർ കുരുങ്ങും. വിജിലൻസിന്റെ FIR നിലനിൽക്കാനും ഇടയില്ല. ലൈഫ് മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രി, വൈസ് ചെയർമാനായ തദ്ദേശ വകുപ്പ് മന്ത്രി, കോഴ ഇടപാട് വെളിപ്പെടുത്തിയ രണ്ട് മന്ത്രിമാരും അന്വേഷണ പരിധിയിൽ വരും. ഇതിലെ അപകടം തിരിച്ചറിഞ്ഞാണ് സർക്കാർ കടുത്ത നിലപാടെടുത്തത്. അതേസമയം ലൈഫ് പദ്ധതിയിൽ അഴിമതി നടന്നതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് സർക്കാരിന് കുരുക്കാണ്. നിർമ്മാണത്തിനായി യൂണിടാക് ബിൽഡേഴ്സിനെ തെരഞ്ഞെടുത്തത് ശിവശങ്കറും സ്വപ്നയും ചേർന്നാണെന്ന് സിബിഐ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാന സർക്കാരോ ഉദ്യോഗസ്ഥരോ വിദേശ സഹായം സ്വീകരിച്ചിട്ടില്ലെന്നും വിദേശ സഹായ നിയന്ത്രണ നിയമപ്രകാരമുള്ള കുറ്റം ലൈഫ് മിഷനെതിരെ നിലനിൽക്കില്ലെന്നും സർക്കാർ പറയുന്നു. നിയമവിരുദ്ധമായി വിദേശ സഹായം സ്വീകരിച്ചെന്നാരോപിച്ച് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. രാഷ്ട്രീയ വിരോധത്തെ തുടർന്നുള്ള കേസാണെന്നാണ് സർക്കാരിന്റെ ഭാഷ്യം. 10 ലക്ഷം ദീർഘവും 3 ബാങ്ക് അക്കൗണ്ടുകളിലായി യൂണിടാക്, സാൻ വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് UAE റെഡ് ക്രസന്റ് നൽകിയത്. വിദേശ സഹായ നിയന്ത്രണ നിയമപ്രകാരമുള്ള കുറ്റം ഇതിൽ നിലനിൽക്കുന്നില്ല. കള്ളപ്പണം വെളുപ്പിക്കലോ ഹവാല ഇടപാടോ ഇതിൽ നടന്നിട്ടില്ല. അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് വിജിലൻസ് ആണ്, സിബിഐ അല്ല. സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്ക് കടന്നുകയറി അന്വേഷിക്കുന്നത് ഫെഡറൽ സംവിധാനത്തെ തകർക്കും. സിബിഐ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന FIR ൽ 3-ാം പ്രതി ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥരാണ്. എന്നാൽ സിബിഐ കോടതിയിൽ സമർപ്പിച്ച FIR ൽ ലൈഫ് മിഷനിലെ ഉദ്യോഗസ്ഥനെന്നാണ് പറയുന്നത്. പ്രതികൾക്കുള്ള കമ്മീഷൻ തുക കിട്ടിക്കഴിഞ്ഞാണ് സ്വപ്ന സുരേഷ് യൂണിടാക് MD സന്തോഷ് ഈപ്പനെ ശിവശങ്കറുമായി കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചത്. ഈ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ലൈഫ് മിഷൻ CEO UV ജോസിനെ വിളിപ്പിച്ചത്. അപ്പോഴാണ് വടക്കാഞ്ചേരിയിലെ പദ്ധതിയെക്കുറിച്ച് UV ജോസ് അറിയുന്നത്. ലൈഫ് മിഷനിലെ ഒരു ഉദ്യോഗസ്ഥയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നതായി പറയപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ഇതിൽ പങ്കുണ്ട്. യൂണിടാക് വ്യാജ കമ്പനിയാണെന്നും സിബിഐ കോടതിയിൽ പറയുന്നു. അതേസമയം 2017 സംസ്ഥാനത്തെ അഴിമതി കേസുകൾ സിബിഐ അന്വേഷിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇപ്പോൾ സിബിഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം നിയമപരമല്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. സർക്കാരിന്റെയും സിബിഐയുടെയും നേർക്കുനേരെയുള്ള ഈ യുദ്ധം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ബംഗാളിൽ മമതാ ബാനർജിയുമായി സിബിഐ ഏറ്റുമുട്ടിയ സംഭവമാണ്. ബംഗാളിലെ ശാരദ റോസ് വാലി ചിട്ടി തട്ടിപ്പ് കേസുകളിൽ സിബിഐ അന്വേഷണം തടയാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയിരുന്നു. പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ സിബിഐ ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിബിഐ കിഴക്കൻ മേഖല ജോയിന്റ് ഡയറക്ടറെ പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനൊരുങ്ങി. സിബിഐ ഓഫീസുകൾ കേന്ദ്ര സർക്കാർ സംരക്ഷിച്ചത് CRPFനെ വിന്യസിച്ചായിരുന്നു. മമതയുടെ ശക്തമായ ഇടപെടലിൽ സിബിഐക്ക് അവിടെ ഒന്നും ചെയ്യാനായില്ലെന്നുള്ളതാണ് സത്യം.